ആർസ്യം രണ്ട് ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാ ലക്ഷ്യങ്ങൾ പറയും? ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് വെൽത്ത്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ ആർസ്യം ഓഫർ ചെയ്യുന്നു, ഹെൽത്ത് ആൻഡ് വെൽത്ത്. ഹെൽത്ത് ആൻഡ് വെൽത്ത്, ആരോഗ്യം, സമ്പത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, തരുന്നു, നിങ്ങൾക്ക് തരാം. ആ ഏത് കമ്പനി പറയുന്നു ഹെൽത്ത് തരാം, വെൽത്ത് തരാം, ഹെൽത്ത് തരാം, വെൽത്ത് തരാം? യെസ്, നോക്കാം, നമുക്ക് പരിശോധിക്കാം. അബ്ദുൽ, ഏത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്? കോൾഗേറ്റ്. ഗുഡ്. എങ്ങനെ കോൾഗേറ്റ് ഉപയോഗിക്കാത്തത്? സാധാരണ ഞാനങ്ങനെ ഉപയോഗിക്കുന്നത്. ചോദിച്ചത് ഇത്ര അത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ ടൂത്ത്പേസ്റ്റ് വരെയും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് ഈ കമ്പനികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കുടുംബത്തിൽ 6 വയസ്സിനോ 7 വയസ്സിനോ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് മുതിർന്നുടെ മേൽനോട്ടത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, അണ്ടർ അഡൽട്ട് സൂപ്പർവിഷൻ. എഴുതി വെച്ചിട്ടുണ്ടോ പ്രശ്നം? മേഡം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ എഴുതി വെച്ചിരിക്കുന്നത്? പി സൈസ് എമൗണ്ട്, ഒരു പയറു മണി വരുമ്പോഴത്തേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. മൂന്നാമത് എഴുതിയിരിക്കുന്നു, ഡു നോട്ട് സോളോ, കുട്ടികൾ വിഴുങ്ങി പോകരുത് എന്ന് നിങ്ങൾക്ക് വേണ്ടി പേസ്റ്റ് നിർമ്മിച്ച് തരുന്ന കമ്പനി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മദ്യം ആരോഗ്യത്തിന് ഹാനികരം എഴുതി. കാരണം അതില് ആൽക്കഹോൾ ഉണ്ട്, പുകവലിക്കുന്നത് ഇഞ്ചുസ് കാരണം നിക്കോട്ടിൻ ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ പൊന്നോമന മക്കൾക്ക് പേസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മേൽനോട്ടം ഉണ്ടായിരിക്കണം. പയറുമണി വലിപ്പത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ പൊന്നോമന മക്കളുടെ ഉള്ളോട്ടേക്ക് ഇറങ്ങിപ്പോകരുതെന്ന് അത് നിർമ്മിച്ചു തരുന്ന കമ്പനി എഴുതി വെക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തുനിന്ന്? എന്ത് മനസ്സിലാക്കണം പ്രസാദ് ജി? ഉറപ്പായിട്ട് അവർ പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് ദോഷം ചെയ്തതില് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ശരിയാ? എന്നാൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ചാനലിലും പത്രങ്ങളിലും പരസ്യം ചെയ്യുന്ന ഈ കമ്പനി എപ്പോഴെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താ കാരണം? എല്ലാ ടൂത്ത്പേസ്റ്റും ജെലാറ്റിൻ ഉണ്ട്, ഫ്ലൂറൈഡ് ഉണ്ട്, നിക്കോട്ടിൻ ഉണ്ട്, ബോണാഷ് ഉണ്ട്. എന്താ ജെലാറ്റിൻ? സ്ഫോടക വസ്തുവാണ് അല്ലെ, പടക്കം നിർമ്മിക്കാനും ബോംബ് നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു ജെലാറ്റിൻ. നിക്കോട്ടിൻ ടൂത്ത്പേസ്റ്റ് ഉണ്ടോ ഇല്ലേ? പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, ഒരു പ്രശ്നത്തിൽ നിന്നുള്ള ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചാൽ 7 സിഗരറ്റ് വലിച്ച തുല്യമായ നിക്കോട്ടിൻ. ഇത് നിക്കോട്ടിൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഏത് ബ്രാൻഡാണോ ഉപയോഗിക്കുന്നത് ആ ബ്രാൻഡിന് അഡിക്ഷൻ ആകുന്നില്ല നിക്കോട്ടിൻ ചേർത്തിരിക്കുന്നത്. ഫ്ലൂറൈഡ്, മാരകമായ വിഷം, നല്ലതാണോ അല്ല? ആലപ്പുഴയിൽ ഒരു രോഗം പടർന്നു, അതിന്റെ പേരാണ് ഫ്ലൂറോസിസ്. കേട്ടിട്ടുണ്ട് പത്രങ്ങൾ വന്നു, ആലപ്പുഴ ജില്ലയിൽ ഒരു രോഗം പടർന്നു പിടിക്കുന്ന പേരാണ് ഫ്ലൂറോസിസ്. പത്രങ്ങൾ വന്നിരുന്നു, പല്ല് ദ്രവിച്ചു പോകുന്നു, അവിടെ വെള്ളത്തിൽ ഓൾറെഡി ഫ്ലൂറൈഡ് കൂടുതലാണ്, പേസ്റ്റില് ഇവിടെ ചെന്നപ്പോൾ വിശേഷമായി ഫ്ലൂറോസിസ്. പിന്നെയോ ബോൺ ആഷ്, എല്ലുപൊടി. ഈ 4 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഡയറക്ഷൻ തന്നിരിക്കുന്നു, നമുക്കിത് അറിയില്ല, വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, രോഗം വരുന്നു, ചികിത്സിക്കുന്നു, രോഗം മാറുന്നില്ല. ശരിയല്ലേ? യെസ്. നോക്കുക, ആസ്യമില് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? മനഃപൂർവ്വം എഴുതി വെക്കാത്തതാണോ? നെവർ. കാരണം ആർസ്യം എന്തുണ്ട്? ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആർസ്യമിന്റെ എം ഡി മഹാനായ ടി സി ചാബ്രാജി ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണ്? ആർസ്യം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യമുള്ളവനായിരിക്കണം. അതാണ് അതിന് ലക്ഷ്യം. ആർസ്യം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ ഹെൽത്തി ആയിരിക്കണം, അത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആർസ്യം ഉൽപ്പന്നങ്ങൾ എന്തില്ല, ഈ പറയുന്ന ഒന്നും ചേർക്കില്ല, ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. പണം മാത്രമല്ല ലക്ഷ്യം, പണമല്ല ലക്ഷ്യം, അതിലുപരി വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആർസ്യം ഉൽപ്പന്നം എന്തില്ല, ജെലാറ്റിൻ ഇല്ല, ഫ്ലൂറൈഡ് ഇല്ല, നിക്കോട്ടിൻ ഇല്ല, ബോണാഷ് ഇല്ല. അതുകൊണ്ട് ഡയറക്ഷൻ എഴുതി വെച്ചിട്ടില്ല. ഇത് ഉപയോഗിച്ച് എത്ര പേര് കൂട്ടത്തിലുണ്ട്? എങ്ങനെയുണ്ട് ടൂത്ത്പേസ്റ്റ്? നല്ലതാണോ? ഇത് എപ്പോഴും ഉപയോഗിക്കും നിങ്ങള്? ഇത് ഗുഡ് മോർണിംഗ് ഉപയോഗിക്കണം,
അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഇതോ ഗുഡ് നൈറ്റ് ഉപയോഗിക്കണം, അങ്ങനെ തന്നെ ഉപയോഗിച്ചു നിങ്ങൾ കിട്ടും. അപ്പോൾ ആസ്മ ടൂത്ത് പേസ്റ്റ് പറ്റിയ എന്താണ്? ജെലാറ്റിൻ ഇല്ല, ഫ്ലൂറൈഡ് ഇല്ല, നിക്കോട്ടിൻ ഇല്ല, ബോണാഷ് ഇല്ല, ഹാർമ്ഫുള്ളായിട്ടുള്ള കെമിക്കലുകൾ ഒന്നുമില്ല. ഗ്രാമുണ്ട്, വേപ്പുണ്ട്, തുളസി ഉണ്ട്. നല്ലതാണ്, നല്ലതാണ്. ഇതേമാതിരി ഒരു ഹെർബൽ ഹെർബൽ ടൂത്ത് പേസ്റ്റ്, ആസ്മയുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഇതേമാതിരി ഹെർബൽ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിലെ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം, ഞാൻ പേര് പറയുന്നില്ല. അവരുടെ ആ ബ്രാൻഡിന് ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ്, ആ ഹെർബൽ ടൂത്ത് പേസ്റ്റിന്റെ വില 100 ഗ്രാമിന് 60 രൂപയാണ്. 60 രൂപ ഇതിന്റെ വില എത്രയാ? എം ആർ പി എത്രയാ? 48 രൂപ. 48 രൂപീസ്. അപ്പോൾ അതൊരു ചെയ്യേണ്ട കാര്യം, ക്ഷമ നടന്നത്, 48 രൂപ കൊടുത്ത് വാങ്ങിക്കാം. അതിൽ കുറച്ച് കൊടുക്കരുത്, ബന്ധമൊക്കെ പിന്നെ. ഓക്കെ, 48 രൂപ കൊടുത്ത് ഈ ഉൽപ്പന്നം വാങ്ങിക്കുക. ഈ ഉൽപ്പന്നം വാങ്ങിച്ച് നാളെ രാവിലെ ഇതുകൊണ്ട് പല്ല് തേക്കുമ്പോൾ, പല്ല് തേക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? എന്താ സംഭവിക്കാം? സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു മനസ്സിന്റെ എനിക്ക് മനസ്സുണ്ട്, ഉപയോഗിക്കുന്ന അതുൽ സാറിന്റെ മനസ്സ് പറയും കൊള്ളാം കേട്ടോ, ടൂത്ത് പേസ്റ്റ് കൊള്ളാം, നാളെയും ഇത് ഉപയോഗിക്കും, മറ്റന്നാൾ അന്നൊക്കെ പറയുന്നവരെയും കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. ഈ ട്യൂബ് തീർന്നാൽ എന്ത് സംഭവിക്കും? മനസ്സെന്ത് പറയും? ഇത് തന്നെ വാങ്ങിക്കും മോനെ എന്ന് പറയും, അല്ലെ? ആണോ അല്ലേ? അപ്പോൾ വീണ്ടും വാങ്ങിക്കാൻ വരുമ്പോൾ അതുൽ സാറിനൊരു മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. കൊടുത്തിട്ടുണ്ട് അല്ലെ, മോശമായി കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ കണ്ടീഷൻ? 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, സ്വന്തമായിട്ട് അഡ്രസ് ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, നോമിനി കൊടുക്കാൻ 18 വയസ്സ് കഴിഞ്ഞ ഒരു ആൾക്കാർ ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ആർക്ക് മെമ്പർഷിപ്പ് എടുക്കാം? പക്ഷെ ഓടി വന്നാൽ ആരും ആസം മെമ്പർഷിപ്പ് കിട്ടുമോ? ഇല്ല. ആരെങ്കിലും പരിചയപ്പെടുത്താൻ മെമ്പർഷിപ്പ് കിട്ടുമോ? അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് 48 രൂപ കൊടുക്കണോ? കൊടുക്കണ്ട. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കമ്പനി തരുന്നത് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു, 39 രൂപ കൊടുത്താൽ മതി. നോക്കൂ നിങ്ങൾ, എത്ര രൂപ വ്യത്യാസമുണ്ട്? 12 രൂപ അല്ലെ, ശരിയാണോ? ഇവിടെ എത്ര രൂപ വ്യത്യാസമുണ്ട് പറയുന്ന കണക്കിന് മോശം? 9 രൂപ. ടോട്ടൽ എത്രയായി? 21 രൂപ. 21 മാച്ചിങ്. 60 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റ് വാങ്ങിച്ച നിങ്ങള് ബ്രാൻഡ് മാറി ആർസിമിലേക്ക് വരുമ്പോൾ 21 രൂപ സേവ് ചെയ്യാം. ആരുടെ പൈസ? നമ്മുടെ പൈസ. ആരൊക്കെയോ കൊണ്ടുപോയി. ഇനി അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, കൊടുക്കൂലേ. നോക്കൂ, 21 രൂപ ലാഭിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് സുഹൃത്തുക്കളെ. ചിലവ് കുറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ് ടു 40% ചെലവ് കുറയുമെന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ല, അത് കാണിച്ചു തരാം. ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ആരാണോ മെമ്പർഷിപ്പ് എടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്, അവർക്ക് കമ്പനി കമ്പനിക്ക് ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാകുന്നുണ്ട്, ആ ലാഭം അവർക്ക് തന്നെ കമ്പനി വിധിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു ഉപഭോക്താവായിട്ട് വന്ന നിങ്ങളെ ആർസിഎം എന്ന കമ്പനി ആ കമ്പനിയുടെ പാർട്ണറായിട്ട് പരിഗണിക്കുന്നു. ശ്രദ്ധിക്കുക, ആർസിഎമ്മിന്റെ ആസ്തി എന്ന് പറയുന്നത് 60,000 കോടി രൂപ ആസ്തിയുള്ള കമ്പനിയാണ്. 60,000 crore rupees അസറ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. 60,000 കോടി രൂപ അസറ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ ഒരു പാർട്ണറായിട്ട് നിങ്ങളെ ആസ്തി കമ്പനി കാണുന്നു. എന്താ കാരണം? ഈ ഉൽപ്പന്നം വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭവിഹിതം ആരാണോ മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിക്കുന്നത് അവർക്ക് തന്നെ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏറ്റവും ചുരുങ്ങിയത് 2 രൂപ 30 പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് വരും. ഞാനും ഷൈമ മാഡവും ജയൻ സാറൊക്കെ വാങ്ങിച്ചാൽ 7 രൂപയ്ക്ക് മേലെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത് കമ്പനിക്ക് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടൊന്നല്ല, ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയോ. നിങ്ങൾക്ക് അത് സാധ്യമാണ്, ചുരുക്കി നിങ്ങൾ സാധ്യമാണ്, നോക്കിക്കോളൂ. ശ്രദ്ധിക്കേണ്ട മാറ്ററാണ്, 100 ഗ്രാമിന് പുറത്ത് 60 രൂപ ജെലാറ്റിൻ, ഫ്ലൂറൈഡ്, നിക്കോട്ടിൻ, ബോണാഷ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന്റെ കൂടെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യും. ഇന്ത്യൻ കമ്പനി അല്ല. ഇവിടെയോ 48 രൂപ
വാങ്ങി ഉപയോഗിച്ചു നോക്കുക സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താക്കുക മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എന്ത് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും 39 രൂപ 21 രൂപ 100 ഗ്രാം ടൂത്ത് പേസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആർസിമന്റെ മാക്സിമം ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിത ചെലവ് അപ് ടു 40% റിഡ്യൂസ് ആകും എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ വാങ്ങി ഉപയോഗിച്ച വരുമാനം കിട്ടും ഹേമന്ത് കുമാറിനെ ഞാൻ പറഞ്ഞില്ലേ 15 വർഷമായിട്ട് ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു വാങ്ങി ഉപയോഗിച്ച വകയെ നോക്കൂ നിങ്ങൾ ഇത് ആർക്കാ വേണ്ടാത്തത് ആശയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ സർ പറയുണ്ടോ ഒരു കാരണവുമില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറയുന്ന മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല അതിനെന്ത് വേണം ആദ്യം നമ്മൾ ആസ്യമിനെ പഠിക്കണം ഇത് പറഞ്ഞു കൊടുക്കൂ ഇതാണ് ആസ്യം ചെയ്യുന്നത് ഇതൊരു നന്മയാണ് ക്ലിയർ ഓക്കെ ഒരു ഉൽപ്പന്നത്തിനെ പറ്റി ഞാൻ പറഞ്ഞു ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട് ആസ്യമിന്റെ ഉൽപ്പന്നത്തെ പറ്റി പറയാൻ വെച്ചാൽ ഇഷ്ടം പോലെ ഇനി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇപ്പൊ ഞാൻ ആസ്യമിൽ വന്നത് 15 വർഷം മുന്നെയാണ് ഒരു സർക്കാർ ജോലി ചെയ്യുകയില്ലേ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആസ്യമിൽ വന്നു വട്ടയില്ല പയ്യങ്ങളുടെ കൊടുത്ത വട്ടാട്ട മറ്റൊരു വർഷം ഓക്കെ ഇപ്പൊ എറണാകുളത്ത് ഞാൻ വീട്ടിൽ വരും 15 വർഷം ആസ്യമിൽ വന്നു എറണാകുളം വീട്ടിൽ വന്ന വീട്ടിൽ വരും അമ്മ വീട്ടിൽ ഇവിടെ കോഴിക്കോടാണ് അപ്പൊ യാത്ര കഴിഞ്ഞ് വരുമ്പോ രാത്രി വളരെ ലേറ്റാവും 1 മണി 2 മണിക്കൊക്കെ വരും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകണം അപ്പൊ ഒരു 3 മണിക്ക് ചേർന്ന് 4 മണിക്കൊക്കെ നേരെ വെളുക്കുന്നുണ്ട് ഒരു 12 മണി 1 മണിക്ക് വന്നിട്ട് നേരെ വെളുക്കാൻ തന്നെ എന്താവും പുറത്തോട്ട് പോകും അപ്പോ നമ്മുടെ നാട്ടുപുറത്തെ സംഭവം ഉണ്ട് രാത്രി ലൈറ്റ് കണ്ടാലും എല്ലാവരും ഒന്ന് എത്തി നോക്കും അല്ലെ ലൈറ്റ് കണ്ട് പിറ്റേ ദിവസം അമ്മനെ വിളിച്ചു ചോദിക്കും ഇന്നലെ രാത്രി അവിടെ 2 മണിക്ക് ലൈറ്റ് കണ്ടിരുന്നല്ലോ അപ്പൊ അമ്മ പറയാ മുത്തമ്മ വന്നിരുന്നു അവൻ നിൽക്കാം അവൻ നേരത്തെ പോയി അപ്പൊ 12 മണിക്ക് വരുന്നു 1 മണിക്ക് വരുന്നു വെളുപ്പിൽ എഴുന്നേറ്റ് പോണു കാറുകളെ കിടക്കിട്ട് മാറി വരുന്നു ലക്ഷറി കാർ ഉപയോഗിക്കുമ്പോ ആൾക്കാർക്ക് ഡൗട്ട് എന്താ പരിപാടി ആ കള്ളക്കടത്ത് വേറെ രാത്രിയിൽ വന്ന് പോവല്ലേ മകനെ കാണാനില്ല പക്ഷെ ഇവരിപ്പോഴും ഉണ്ടല്ലോ ദിനേശ് പിടി മരിച്ച് ഇങ്ങനെ ഇരിക്കുക അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്റെ കൂടെ വന്നാ മതി ലക്ഷ്യക്കലാപം കിട്ടില്ലേ കിട്ടില്ലേ കിട്ടൂ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല നോക്കൂ നിങ്ങള് വലിയ സാധ്യത ആസ്യം തരുന്നത് അപ്പോൾ ഒരു MLM കമ്പനി ഇന്ന് വരുന്ന അതുൽ സാറിനെ പോലെയുള്ള ന്യൂ കമർമാർക്ക് ഒരു MLM കമ്പനി മൾട്ടി നാഷണൽ കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം എന്തിന്റെ അടിസ്ഥാനം സെലക്ട് ചെയ്യാം അതിനെന്തെങ്കിലും കാരണമുണ്ടോ കാരണമുണ്ടോ അതിന് കാരണമുണ്ട് കാരണം ഞങ്ങളൊക്കെ വരുമ്പോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അല്ലേ ഒന്നും കാണാനില്ല ആകെ ഒരു മൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നെല്ലാം കാണാം ഇന്ന് ഒരു MLM കമ്പനി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് പരിശോധിക്കാം കമ്പനി എന്താണ് കമ്പനി ലക്ഷ്യം എന്താണ് കമ്പനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാം എങ്ങനെ അതിന് പറയുന്നതാണ് 3 P's 3 P's 3 P's എന്നതാ 3 pillars എന്തൊക്കെയാ പില്ലേഴ്സ് ഒന്ന് കമ്പനി പ്രൊഫൈൽ മറ്റൊന്ന് എന്താണ് പ്രൊഡക്ട് മറ്റൊന്ന് എന്താണ് പ്ലാൻ ശക്തമായ പ്ലാൻ 3 കാര്യങ്ങളാണ് ഒരു കമ്പനി സെലക്ട് ചെയ്യാൻ 3 കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കുക 3 P's RCM ഫുൾ ഫോം എന്താണ് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റ് ഇതൊരു കമ്പനിയാണോ ഇതൊരു കമ്പനിയാണോ ബ്രാൻഡ് നെയിം RCM എന്താണ് ബ്രാൻഡ് നെയിം ആണ് കമ്പനി ഈ ബ്രാൻഡ് നെയിമിനെ കാരി ചെയ്യുന്ന കൊണ്ട് നടക്കുന്ന ഒരു മദർ കമ്പനി ഉണ്ട് ആ മദർ കമ്പനിയുടെ പേരാണ് ഫാഷൻ സ്യൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുണി ഉൽപാദന മേഖലയിലെ ഒരു കമ്പനിയാണ് തുടങ്ങിയ വർഷം 1977 തുടങ്ങിയ കമ്പനിയാണ് എത്ര വർഷം 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ് ഫാഷൻ സ്യൂട്ടിംഗ്സ് ശ്രദ്ധിക്കുക ഇതെവിടെ തുടങ്ങി രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഭിൽവാര എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ തുടങ്ങി ആസ്യമിന്റെ ഹെഡ് ഓഫീസിന്റെ പേരാണ് ആസ്യം വേൾഡ്
വേൾഡ് അവിടെ എത്ര പേരുണ്ട് കൂട്ടത്തില് ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട് ഈ വർഷം പോകാൻ പറ്റിയിട്ടില്ല ഓക്കെ ആസിയം വേൾഡ് 540 ഏക്കറിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് നോക്കുന്നത് 540 ഏക്കർ 540 ഏക്കേഴ്സിലാണ് ആസിമിന്റെ ഹെഡ് ഓഫീസ് ചെയ്യുന്നത് വളരെ ജയന്റ് കമ്പനിയാണ് ഇതിനൊരു മിഷണറി മാൻ ഉണ്ട് ഒരു മിഷണറി ഫൗണ്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ടി സി ജി തിലോക് ചന്ദ് ചാപ്ര ടി സി ജി ഈ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹത്തിന് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആശയം വന്നു ഒരു തോട്ട് വന്നു ഒരു ചിന്ത വന്നു എന്താണ് ചിന്ത ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൊടുക്കണം അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്നു അങ്ങനെ എന്ന് വിളിക്കുന്നത് സെക്കൻഡ് ഗാന്ധി ആദ്യത്തെ ഗാന്ധി എന്ത് തന്നു പൊളിറ്റിക്കൽ ഫ്രീഡം തന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത് മാത്രം മതിയോ പോരാ ലക്ഷ്യം അദ്ദേഹം വെക്കുന്നു ഫൈനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരാവശ്യം വന്നാൽ ആരെയും ആശ്രയിക്കാതെ അവനവന്റെ അക്കൗണ്ടിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ചെലവ് ചെയ്യാനും പറ്റണം അതാണ് ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ അദ്ദേഹം ആസിയമിനെ തുടക്കം കുറിച്ചു എപ്പോ കുറിച്ചു പറയൂ 2000 ഓഗസ്റ്റ് മാസം വെരി വെരി ഇമ്പോർട്ടന്റ് എത്ര വർഷം 2000 ഓഗസ്റ്റ് മാസം 2000 ഓഗസ്റ്റ് ഇപ്പോൾ 2021 2000 ഓഗസ്റ്റ് മാസം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ ആണ് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് 2000 ഓഗസ്റ്റ് മാസത്തിൽ ഒരു MLM കമ്പനിക്ക് അവകാശപ്പെടാത്ത കാര്യമാണ് 2000 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഫാക്ടറി നിർമ്മിച്ച ഒരു പാൻപീസ് ഇതേമാതിരിയുള്ള പാൻപീസ് അദ്ദേഹം സ്വന്തം ഫാക്ടറി നിർമ്മിച്ച ഒരു പാൻപീസിലാണ് 2000 ഓഗസ്റ്റ് മാസത്തിലെ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് 2000 ഓഗസ്റ്റിലെ ഒരു പാൻപീസ് ജസ്റ്റ് വൺ പാൻപീസ് ഇന്ന് ആസ്ഥാനം ഞാൻ പറയുന്നു 1000+ ഉൽപ്പന്നങ്ങൾ മോർ ദൻ 1000 പ്രൊഡക്ട്സ് ഏതെല്ലാം പ്രൊഡക്ട്സുകൾ ടെക്സ്റ്റൈൽസ് ഓൾ വെറൈറ്റീസ് ജെന്റ്സ് ലേഡീസ് കിഡ്സ് ഇന്നർ ടെക്സ്റ്റൈൽസ് FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടോ ഇല്ലേ യെസ് FMCG പ്രൊഡക്ട്സ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉണ്ടോ ഇല്ലേ ഓർഗാനിക് കൾട്ടിവേഷൻ ഉള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വെൽനസ് ഉൽപ്പന്നങ്ങൾ വെൽനസ് സൂപ്പർ പ്രൊഡക്ട്സ് വെൽനസിന്റെ യുഗമാണ് വരുന്നത് പിന്നെന്തുണ്ട് കോസ്മെറ്റിക്സ് സ്റ്റേഷനറി കിച്ചൺ വെയർ പെയിന്റ് ഇപ്പൊ ഞാൻ പെയിന്റർ കണ്ടുവരികയാണ് പെയിന്റ് അടിച്ച പെയിന്റർ പെയിന്റർ പറയുന്നു സൂപ്പർ ഏരിയ കൂടുതൽ കിട്ടുന്നു കെമിക്കൽ ഇല്ല ആരോഗ്യം അതിലും സ്മെല്ലില്ല നോക്കൂ നിങ്ങള് അത്ര മാത്രം ആർസി കമ്പനി നമ്മുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നു സെക്ടർ നോക്കൂ ടെക്സ്റ്റൈൽ FMCG അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വെൽനസ് കോസ്മെറ്റിക്സ് സ്റ്റേഷനറി കിച്ചൺ വെയർ പെയിന്റ് ഷൂ ചപ്പൽ അല്ലെ ഇങ്ങനെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് നോക്കൂ 1000 പ്രൊഡക്ട്സ് ഇനിയോ ഒരു ഫാക്ടറി തുടങ്ങി ഒറ്റ ഫാക്ടറി ഏത് ഫാഷൻ സ്റ്റുഡിയോസ് മാത്രം ഉണ്ടായിരുന്നു 2000 ഓഗസ്റ്റ് മാസത്തിൽ ഇന്ന് കമ്പനിക്ക് 100+ ഓൺ ഫാക്ടറി ഉണ്ട് 100+ ഓൺ ഫാക്ടറി സ്വന്തം ഫാക്ടറി അതിലൊരു 10 ഫാക്ടറി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എങ്ങനെ നിർമ്മിക്കുന്നു എന്തെല്ലാം ഉപയോഗിക്കുന്നു കാണാൻ വേണ്ടി പറ്റും 100+ ഓൺ ഫാക്ടറി ഒരു ഷോപ്പിൽ തുടങ്ങി രാജസ്ഥാനിലെ ഭിൽവാരയിൽ ഒരു ഷോപ്പിൽ തുടങ്ങി ഇന്ന് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് 29 സ്റ്റേറ്റ് ഉണ്ട് ആ 29 സ്റ്റേറ്റുമായിട്ട് മോർ ദൻ 10,000 ഔട്ട്ലെറ്റുകൾ 10,000 എങ്ങനെ വളർന്നു എന്താണ് വളരാൻ കാരണം രാജസ്ഥാനിലെ ഭിൽവാരയിൽ ഒരു ഷോപ്പിൽ തുടങ്ങിയ ഒരു ഉൽപ്പന്നം തുടങ്ങിയ ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വളർന്നത് എന്താണ് അതിന്റെ കാരണം സർ പരസ്യം ചെയ്തിട്ടാണ് നെവർ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി രാജസ്ഥാൻ ഒരു വ്യക്തി ആസ്യം ഉപയോഗിച്ചു അടുത്ത വ്യക്തിയോട് പറഞ്ഞു എന്ത് പറഞ്ഞു ഇത് നല്ലതാണെന്ന് പറഞ്ഞു ആ വ്യക്തി അടുത്താണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യം കൂടെ ഇത് പടർന്ന് പന്തലിച്ചത് എന്ത് മനസ്സിലാക്കാം ഈ പ്രൊഡക്ട്സിന്റെ പവർ അതാണ് ഈ കാണുന്നത് നോക്കിക്കോളൂ നിങ്ങൾ 1000 10,000 പ്രൊഡക്ട്സ് അല്ല ഷോപ്പുകൾ ഔട്ട്ലെറ്റുകൾ
ഒരു ഡിപ്പോയിൽ തുടങ്ങി 160 ലധികം ഡിപ്പോകൾ 160 മോർ ദാൻ 160 ഡിപ്പോസ് ഡിപ്പോസ് രാജസ്ഥാനിൽ വിലവാരിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് വരുന്നു സുഷിവ കണ്ടു വേണം ഡിപ്പോ വേണം വേണ്ടേ 160 ൽ പരം ഡിപ്പോകൾ ലെറ്റി പോട്ട് എന്താണ് ഈ ഡിപ്പോയിൽ 90% ഡിപ്പോകളും ഈ പ്രസ്ഥാനത്തിന്റെ സ്വന്തമാണ് സ്വന്തമാണ് പല എംഎൽഎ കമ്പനി ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കൽ പോലും അവർക്ക് ഒരു സെന്റ് ഭൂമിയോ ഒന്നും കാണില്ലെങ്കിൽ ആർസി പ്രസ്ഥാനം എന്താ പറയുന്നത് 160 ൽ പരം ഡിപ്പോകളിൽ 90% സ്വന്തം സ്ഥലത്തും സ്വന്തം ബിൽഡിങ്ങിലാണ് ഇതൊന്നും ആർക്കും അവകാശപ്പെടാനില്ല കേരളത്തിലുണ്ട് എന്നെണ്ണം രണ്ടെണ്ണം സ്വന്തമായിട്ടുണ്ട് ഒന്ന് വെള്ളയിലേക്ക് പോയാൽ മതി ആർസിമിന്റെ ഗോഡൗൺ ഓൺ ഗോഡൗൺ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഗോഡൗൺ ആണ് എന്റെ ഗോഡൗൺ കൂടെയാണ് അങ്ങനെ ഞാൻ കാണുന്നത് മനസ്സിലാണ്ടോ 160 ഡിപ്പോസ് മോർ ദാൻ ഓക്കെ ഇനിയോ ഒരാളിൽ തുടങ്ങിയിട്ട് 3 കോടിയിലധികം മെമ്പർമാർ ഇപ്പോൾ ഉണ്ട് 3 മേരിക്കില്ല കൂടി ഉണ്ടാവും ഇത് കമ്പനിയുടെ പ്രൊഫൈൽ കമ്പനി പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണോ ആണോ ഞാനും ജയൻ സാറും അല്ലെങ്കിൽ നമ്മുടെ ഷൈമാമേടൊക്കെ വന്നൊരു കാലഘട്ടം ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും ഞങ്ങൾ വരുമ്പോൾ പ്രൊഡക്ഷൻ എത്ര 30 താഴെ പ്രൊഡക്ഷകൾ ന്യൂട്രിചാർജ് ഉണ്ടോ തവണയുണ്ടോ ആട്ടയുണ്ടോ ഹരിത സഞ്ജീവനി ഉണ്ടോ ഒന്നുമില്ല അല്ലേ പാട്ടില്ലേ ആസംബിനെ കണ്ടിട്ട് അർത്ഥം ചെയ്തിട്ടില്ല അന്ന് ആട്ട ഉണ്ടായിരുന്നില്ല 30 താഴെ വിൽപ്പന ഞങ്ങൾ കേരളത്തിൽ ലഭിക്കോ ലഭിക്കില്ല കർണാടകത്തിൽ പോണം ഗോമാസർ അയച്ചു കൊടുക്കും സുസാർ കളക്ട് ചെയ്യും അല്ലെ അങ്ങനെ ഉണ്ടായ പ്രൊഡക്ഷകൾ അന്ന് എത്ര ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ആക്കത് ഒരു അറിവും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വരുമ്പോൾ കേരളത്തിൽ എന്തില്ല ഷോപ്പുകളൊന്നുമില്ല ഒരു ഔട്ട്ലെറ്റും ഇല്ല ഇന്ന് കേരളത്തിൽ 900 ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞ മാസം ഞാൻ തന്നെ ഒരു 10-16 ഷോപ്പുകൾ കാണുന്നത് കേരളത്തിൽ മിതമാക്കാണ് ഈ കാലഘട്ടത്തിൽ 900 ഔട്ട്ലെറ്റുകൾ ഒരു ഡിപ്പോയിൽ തുടങ്ങിയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു ഡിപ്പോ ഇല്ലാത്ത കാലഘട്ടത്തില് ഇന്ന് കേരളത്തിൽ 4 ഡിപ്പോ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് 2 ഡിപ്പോ കമ്പനിയുടെ ഓൺ പ്രോപ്പർട്ടി പിന്നെയോ ഈ മാസം കേരളത്തിൽ 2 ഡിപ്പോ ഓൺ ഓപ്പൺ ചെയ്യുന്നു ഒന്ന് മലപ്പുറത്ത് പെരുവാരക്കുണ്ടിലും മറ്റൊന്ന് ത്രിവാണ്ടത്തിനും കൊല്ലത്തിനും വേണ്ടി നിലവേൽ 2 ഡിപ്പോ വരുന്നു അപ്പോൾ 6 ഡിപ്പോയിലേക്ക് കടന്നു ഞങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 100 താഴെ മെമ്പർമാരാണ് ഉണ്ടാവുള്ളത് ഇത് ലക്ഷക്കണക്കിന് മെമ്പർമാരായി നോക്കൂ നിങ്ങള് ഞങ്ങൾ വന്ന കാലഘട്ടമാണോ നിങ്ങൾ വരുന്ന കാലഘട്ടമാണോ ഏറ്റവും ബെറ്റർ ഏതാ നല്ലത് ഏതാണോ നല്ലത് പറയൂ നിങ്ങൾ വരുന്ന കാലഘട്ടമാണ് കാരണം അത്ര മാത്രം ബുദ്ധിമുട്ടുകളും ത്യാഗം സഹിച്ചിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയോ ആർസിഎം ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുക നിങ്ങളുടെ 7 തലമുറ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായിട്ടും ഇത് വെറുതെ മോട്ടിവേറ്റ് ചെയ്യുകയല്ല 15 വർഷത്തെ അനുഭവത്തിന് വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ 7 തലമുറ രക്ഷപ്പെട്ടിരിക്കും അത് സാമ്പത്തികത്തിന് മാത്രമല്ല നല്ല ഹെൽത്ത് ഉണ്ടാവും നല്ല അറിവുണ്ടാവും നല്ല മിടുക്കരായിട്ട് വരും അങ്ങനെയുള്ള കാര്യത്തിൽ കിടക്കാം ഇത് കമ്പനി പ്രൊഫൈലാണ് ഇത്ര ചെറിയ പ്രൊഫൈലാണോ ഇത് 1000 ഇനി 2000 ആകാൻ സാധ്യതയുണ്ടോ ഉണ്ടോ യെസ് എന്ന് പറഞ്ഞാൽ 20 വർഷമായി വന്നിട്ടെങ്കിലും ഇനി ഒരു 1000 പ്രൊഡക്ട്സ് ആകാൻ എന്ത് വേണ്ട 20 വർഷം വേണ്ട ഇനി ഗ്രോത്ത് ഫാസ്റ്റ് ആയിരിക്കും എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുക ഓക്കെ പ്രൊഡക്ട് അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് പ്രൊഡക്ട് അതിൽ നമ്മൾ വിളിക്കും സി എ ആർ എന്ന് പറഞ്ഞാൽ എന്താ സി മീൻസ് കൺസ്യൂമബിൾ ആണ് അഫോർഡബിൾ ആണ് റിപ്പീറ്റബിൾ ആണ് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകമാണ് കൺസ്യൂമബിൾ ആണ് അഫോർഡബിൾ ആണ് റിപ്പീറ്റബിൾ ആണ് വീണ്ടും 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 ആവശ്യം വരുന്ന ഉൽപ്പന്നങ്ങളാണ് അല്ലെ യെസ് ഇത് പ്രത്യേകതയാണ് ഏത് പ്രൊഡക്ട്സ് എടുത്തോളൂ ആർസിഎമ്മിന്റെ ചായപ്പൊടി കുടിച്ചാൽ ആൾക്കാർ പറയുന്നു കുടുങ്ങിപ്പോയി വേറെ ചായ കുടിക്കാൻ പറ്റുന്നില്ല ശരിയാണോ യെസ് ന്യൂട്രിചാർജ് ഉമ്മൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് എത്രയോ സ്ത്രീകൾ പറയുന്നു
പിസിയോട് കംപ്ലൈന്റ് കാണാനില്ല. ശരിയാണോ? എനിക്കത് പോകണ്ട, നൂറുകണക്കാണ്. ഇപ്പൊ പറഞ്ഞു, കൊളസ്ട്രോൾ പറഞ്ഞു, പിസിയോട് കംപ്ലൈന്റ് കാണാനില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറത്ത് ഷോപ്പ് ഉണ്ടാണ് ചെയ്തു. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പിസിയോട് കംപ്ലൈന്റ് കാണാനേ ഇല്ല. ആ ഒറ്റ കാരണത്താൽ ഗൾഫിൽ തിരിച്ചു വന്നത് ഉപേക്ഷിച്ചു, ഇവിടെ ആദ്യത്തെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വരുമാനത്തിൽ നമ്മൾ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല.